ഇല്ല നമ്മൾ കാണാൻ പോകുന്നത് വളരെ അധികം തിരക്കുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും വീട്ടമ്മമാർ ആണെങ്കിലും നമ്മൾ പുറത്തു പോകുന്നവരാണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് ബോഡി പാമ്പർ ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് സമയം കിട്ടുന്ന അതായത് സൺഡേയോ സാറ്റർഡേയോ ഒക്കെ ബോഡി നന്നായിട്ട് ഒന്ന് പാമ്പർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇത് ഒന്നും തന്നെ അതായത് ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ്സും തന്നെ സ്പോൺസർഷിപ്പ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ആമസോണിൽ നോക്കിയിട്ട് അത്യാവശ്യം എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും അതോടൊപ്പം തന്നെ കുറച്ചൊന്ന് നല്ല റേറ്റിംഗ് ഉള്ളതും കുറച്ച് നല്ല കസ്റ്റമർ റിവ്യൂസ് ഉള്ളൊക്കെ പ്രോഡക്ട്സ് ആണ് ഞാൻ ചെക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പ്രോഡക്റ്റ് കാണാം. നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മുടെ ബോഡീനെ കെയർ ചെയ്യാനായിട്ട്, വളരെ കുറച്ച് സമയം മതി. അതും ഇങ്ങനെ നമുക്ക് പ്രോഡക്ട്സ് ഒന്നും ഉണ്ടാക്കണ്ട, നമുക്ക് റെഡി അവൈലബിൾ ആണ്. നേരെ എടുത്ത് നമ്മുടെ ബോഡിയിലൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് ആകുമ്പോൾ അത് കുറച്ചും കൂടി ഈസി ആകും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ശരിക്കും നന്നായിട്ട് ഓയിൽ ചെയ്യണം എന്നുള്ളതാണ്. ഓയിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചെയ്യാം. എൻ്റെ ഒരു ഇഷ്ടമുള്ള ഓരോ എന്ന് പറഞ്ഞെടുത്ത് നാൽപ്പാമരാതി എണ്ണയാണ്. വളരെ വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് കുറച്ചൊരു ഡ്രസ്സിൽ മേ ബി നന്നായിട്ട് കഴുകി കളഞ്ഞില്ലെങ്കിൽ കുറച്ചൊരു സ്റ്റെയിൻ പിടിക്കുമെങ്കിൽ കൂടിയും വളരെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. നമുക്ക് ചൊറി ചെരങ്ങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് ഉള്ളവരൊക്കെ ആണെങ്കിലും നല്ലതായിട്ട് സ്കിൻ റെഡിയാവും. ഇനി അതുകൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, റെഡി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നന്നായിട്ട് സ്ക്രബ് ചെയ്യുക എന്നുള്ളതാണ്. സ്ക്രബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യാം. അതിനെ പറ്റിയ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇത്. ഇതാണ്, ഇതൊരു ബെൽറ്റ് ആണ് കണ്ടോ. ഇതാ ഇതിനകത്ത് ഇതാ ഇമാതിരി ഒരു ബ്രിസിൽസ് ഉള്ള ഭാഗമുണ്ട്, ഇപ്പുറത്ത് വന്നിട്ട് ഒരു സ്പായുടെ ഒരു ബ്രിസിൽസ് ഉള്ള ഒരു ഭാഗവും കൂടി ഉണ്ട്. അപ്പോ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് ബോഡി സ്ക്രബ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതാ ഈ ഒരു ഭാഗം, ഈ ഒരു ഉണ്ട ഉണ്ട പോലത്തെ ഉള്ള ഭാഗം വെച്ചിട്ട് നമുക്കൊരു മസാജ് പോലെ യൂസ് ചെയ്യാനും പറ്റും. ഈ ഒരു ബെൽറ്റിന്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് തന്നെ തന്നെ ഇപ്പൊ ബാക്കിലൊക്കെ തേക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് തന്നെ തേക്കാം. ഇതിങ്ങനെ മടക്കി മടക്കി പിടിച്ചതിന് ശേഷം നമുക്ക് ബോഡിയിൽ ഇങ്ങനെ ഇങ്ങനെ ഉള്ളതും നമുക്ക് തേക്കാം. അതായത് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ബെൽറ്റ് യൂസ് ചെയ്യാം. ഈ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു മസാജ് എഫക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് മെസ്സാജും ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്, എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന് മുന്നേ ഞാൻ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പഴയ വീട്ടിലായിരുന്നു, അപ്പോൾ അത് എൻ്റെ അടുത്ത് നിന്ന് എവിടെയൊക്കെ പോയി. അപ്പോൾ ഇത് ഞാൻ പുതിയത് വാങ്ങിച്ചിരിക്കുകയാണ്. വളരെ ഉപകാരമുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു ബെൽറ്റ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കൈ എത്താത്ത സ്ഥലത്ത് ഒക്കെ നമുക്ക് നല്ല ഈസിലി ആയിട്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം നല്ലൊരു സ്പാ എഫക്റ്റും കൂടി നമുക്ക്, അതായത് നമുക്ക് ആ ഒരു ഇങ്ങനെ ഉണ്ട ഉണ്ടുള്ള സാധനം നമുക്കിങ്ങനെ ബോഡിയിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു സുഖം കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഡീടാൻ ആയിട്ടുള്ള, ഡീടാനിങ് ചെയ്യുന്ന ഒരു സ്ക്രബ്ബറാണ്. ഇത് ഡോക്ടർ റഷയിൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് കേട്ടോ. ഇതിൽ ഫ്താലേറ്റ്സ് ഇല്ല, പാരബൻസ് ഇല്ല, ആൻഡ് സൾഫേറ്റ് ഇല്ല. അവർ 100% നാച്ചുറൽ എക്സ്ട്രാക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. നോ ഹൈപ്പോ അലർജിക് ആണ്, നോൺ കോമിഡോജനിക്കും ആണ്. ഈ നോൺ കോമിഡോജനിക് എന്ന് പറയുന്നത് നമ്മുടെ പോർസ് ഒന്നും അങ്ങനെ ക്ലോഗ് ചെയ്യില്ല. ഓക്കെ, സോ ഇതാണ് ഈ ഒരു കാര്യം. ഇത് ഫേസ് ആൻഡ് ബോഡി സ്ക്രബ് ആണ്, ബട്ട് ഞാനിത് ബോഡിയിലാണ് ട്രൈ ചെയ്തത്. വളരെ ഒരുപാട് ഭയങ്കര വലിയ തരിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യാൻ മാത്രമുള്ള ആ ഒരു തരിതരി ഇതിനകത്തുണ്ട് കണ്ടോ. ചെറിയതായിട്ടൊരു സ്മെല്ലേ ഉള്ളൂ. എന്താ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, മുടിയുണ്ടെന്ന് തോന്നിയില്ല, മുടിയില്ല. ഓക്കെ, ഇങ്ങനെയാണ് ഇരിക്കുന്നത് സംഭവം കണ്ടോ. വളരെ തിന്നായിട്ടുള്ള സ്ക്രബറാണ് കണ്ടോ. ഇത് ഞാൻ നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത റിവ്യൂ ഉണ്ടായിരുന്നു. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചും കൂടിയാണ് ഇത്. നമുക്ക് ഇത് ക്ലോവ് എക്സ്ട്രാക്റ്റും നാച്ചുറൽ ഓയിൽസും ഒക്കെ ഉണ്ട്. ഒരുപാട് ഡ്രൈയിങ് ഒന്നും ആക്കില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്ക്രബ്ബർ നമുക്ക് മേത്തിട്ടതിന് ശേഷം ഞാൻ ആദ്യം കാണിച്ച ആ ഒരു സ്ക്രബ്ബർ ഇട്ടിട്ട് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഡബിൾ എഫക്റ്റ് ആണ്. എല്ലാ ദിവസം എന്നല്ല ഞാൻ പറയുന്നത്, ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇനി സ്ക്രബ്ബർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താ ചെയ്യാനുള്ളത്, നമുക്ക് നല്ലൊരു ബോഡി വാഷ് അല്ലെങ്കിൽ ബോഡി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോപ്പോ ബോഡി വാഷോ എന്തെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ അതിനെപ്പോഴും കുറച്ചൊരു എന്താ കുറച്ചൊരു എസ്പെഷ്യലി ഇപ്പം നമുക്ക് ഡ്രൈ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നല്ലൊരു ക്രീമുള്ള ബോഡി വാഷ് ആയിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ അങ്ങനെ പറയുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ഞാൻ എന്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇത് ഡവിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഡവിൻ്റെ ഡീപ്ലി നറിഷിങ് ബോഡി വാഷാണിത് കണ്ടോ. ഇത് നമുക്ക് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരെണ്ണമായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റില്ല, രണ്ടെണ്ണമായിട്ടാണ് ഓർഡർ ചെയ്തത്.
ഓക്കേ അപ്പോൾ ഞാൻ മറ്റേത് ഞാൻ പൊട്ടിച്ച് എടുത്തു ഇതിപ്പോ ഞാൻ സെപ്പറേറ്റ് വെച്ചിരിക്കുകയാണ് ഇതിന്റെ കൂടെ നമുക്ക് ഒരു ലൂഫയും കൂടി കിട്ടുന്നുണ്ട് ഓക്കേ ഇതില് നല്ല റേറ്റിംഗും ഒക്കെ ഉണ്ട് നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആണ് 115 രൂപയേ ഉള്ളൂ 190 ml ഉം നമുക്ക് ഇത് കിട്ടുന്നുണ്ട് ട്ടോ ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നമുക്ക് ഒരുപാട് ഡ്രൈയിങ് ഒന്നും ആക്കാതെ നല്ലൊരു ക്രീമി ബോഡി വാഷ് ആണ് നിങ്ങൾക്ക് അറിയാം ഡവ് എപ്പോഴും ഒരു ആ ഒരു ഡ്രൈ ചെയ്യാതെ നല്ലൊരു എന്താ പറയണത് മനസ്സിലായി നമുക്ക് ആ ഒരു അങ്ങനത്തെ ഒരു എഫക്ട് കിട്ടുന്ന ഒരു ബോഡി വാഷും ബോഡി സോപ്പൊക്കെയാണ് അല്ലെ ഡവലുള്ളത് ഇനി നമ്മൾ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് എപ്പോഴും ഒരു ബോഡി പാക്ക് ഇടാം അപ്പോൾ ബോഡി പാക്ക് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കാണുന്നുണ്ടെങ്കിൽ ഇത് പ്യുവർ ഓർഗാനിക്കിന്റെ ഒരു ഹൽദി ഉബ്ദൻ പൗഡർ കണ്ടോ ഒരു ഉബ്ദൻ പൗഡർ ആണ് ഇത് ഇത് മണവാട്ടിമാർക്കൊക്കെ മെയ്ത്തും മുഖത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ നേരത്തെ ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 വീക്ക് ആയിട്ട് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അത് അതിൻ്റെ വീട് ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് അത് മേ ബി നെക്സ്റ്റ് വീക്ക് ഞാൻ എന്തായാലും ഇടും അപ്പോൾ ഇത് ഇതും എനിക്ക് രണ്ടെണ്ണമായിട്ടാണ് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മറ്റേത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു ഇതിനകത്ത് ഒരു പ്രശ്നം എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇൻഗ്രീഡിയൻ ലിസ്റ്റ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ട് മിൽക്ക് അതായത് കുറച്ച് മിൽക്ക് എടുത്ത് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ഹൽദി ഉപ്തൻ അതായത് മഞ്ഞൾ മറ്റേ നോർത്ത് ഇന്ത്യയിലെ മലവാട്ടിമാർ അങ്ങനെ ചെയ്യില്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ചിലവർ പറയുന്നുണ്ട് കുറച്ച് മഞ്ഞളും കൂടി ഇട്ട് പാലും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഇത് നമുക്ക് ഒരു 10-15 മിനിറ്റ്സ് നമ്മുടെ ബോഡിയിൽ വെക്കുകയാണെങ്കിൽ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റനും ലൈറ്റനും ഒക്കെ ആകുമെന്ന് കുറച്ച് കമൻസും കുറച്ച് റിവ്യൂസൊക്കെ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് 100 രൂപയാണ് നിങ്ങൾക്ക് ഇന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 times ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ ബട്ട് എനിക്ക് എന്താ പറയണത് ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ആ ഒരു ഇടുമ്പോഴുള്ളൊരു നമുക്ക് ഒരു എന്താവില്ല ഒരു ബ്രൈറ്റ്നസ് അതെനിക്ക് ശരിക്കും ഫീൽ ചെയ്തു ഇത് പക്ഷേ ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പാക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കാളും നല്ലത് അവൈലബിൾ ആയിട്ടുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് ട്രൈ ചെയ്യാം ഇത് ഞാനൊരു ഹൽദി ഉബ്ദെന്ന് എന്തുകൊണ്ട് മാത്രമാണ് ഞാനിത് ട്രൈ ചെയ്തത് കേട്ടോ അപ്പോൾ ഇതാണ് പിന്നെ ഒരു മഞ്ഞളിൻ്റെയും പാലിൻ്റെയും കൂടി ഗുണം നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും ഇനി നമ്മുടെ ഫേസ് പാക്ക് ശരി ബോഡിയിലെ ഈ ഒരു പാക്കൊക്കെ ഇട്ട് കഴുകി കളഞ്ഞ ശേഷം നമ്മളെപ്പോഴും നല്ലൊരു മോയ്സ്ചറൈസർ നമുക്ക് ബോഡിക്ക് കൊടുക്കണം അല്ലേ അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത് ഇത് ഹിമാലയയുടെ റിച്ച് കോക്കോ ബട്ടറാണിത് ഇത് നിങ്ങൾക്ക് മെജോറിറ്റി ആളുകൾക്ക് അറിയാം വളരെ പണ്ട് തുടങ്ങി അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത് ഇതെന്താ ഫോക്കസ് ചെയ്തത് യെസ് വളരെ അവൈലബിൾ ആയിട്ടുള്ള പണ്ട് തുടങ്ങി അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത് നല്ലൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു കോക്കോന്റെ സ്മെല്ലാണ് കേട്ടോ ഇത് 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 നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിവ്യൂ ആണ് ഇതിന് ഉള്ളത് വളരെ പണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 2010 ആ സമയത്തൊക്കെ തുടങ്ങിയുള്ളതാണ് ഇപ്പോഴും സ്റ്റിൽ ഇതിന് ആള് നല്ല ഫാൻ ബേസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ഇതിന് 270 ആണ് പക്ഷെ കുറച്ച് എന്തോ ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ബോഡി ബട്ടർ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യാം ഈവൻ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ബോഡി ബട്ടർ ഉണ്ട് അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ ഇതിപ്പോൾ ഇപ്പോൾ എനിക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ വൺ ഓഫ് ദ ഇഷ്ടമുള്ളൊരു ബോഡി ബട്ടറുകളിൽ ഒന്നാണ് ഇത് പിന്നെ എനിക്ക് ബോഡി ഷോപ്പിൻ്റെ ഒരു ബോഡി ബട്ടർ എനിക്ക് ഇഷ്ടമാണ് അത് ഞാൻ വഴിയെ പറയാം അപ്പോൾ നമ്മൾ അങ്ങനെ ബോഡിയിൽ ഇതൊക്കെ തേച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്ത് വന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് കൈയിൻ്റെയും കാലിൻ്റെയും കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ഓൺ എ ഡെയിലി ബേസിസും ചെയ്യാം അല്ലെങ്കിൽ വീക്ക്ലി ബേസിസും ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഹാൻഡ് ക്രീമും ഒരു ഫുഡ് ക്രീമും വാങ്ങിച്ചു വയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ക്രീം വാങ്ങിക്കാം ഞാനിപ്പോൾ ഇവിടെ ട്രൈ ചെയ്യുന്നത് ഈ മോഹയുടെ ഈ ഒരു ഫുഡ് ക്രീമാണ് നല്ല എന്താണ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫുഡ് ക്രീമാണിത് കണ്ടോ ഈ മോഹയുടെ തന്നെ ഒരു ഹെയർ ഇതുണ്ടായിരുന്നു സിറം അതെനിക്ക് നന്നായിട്ട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് മോഹയുടെ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്തത് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെപ്പർമിൻ്റ് ഉണ്ട് ഇതിനകത്ത് ശരിക്കും നമ്മളിങ്ങനെ ആ ഒരു കാലിടുമ്പോൾ ആ ഒരു പെപ്പർമിൻറ്റിൻ്റെ ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയൊരു കുഞ്ഞിതായിട്ട് ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ എന്തെങ്കിലും നമ്മൾ വിക്സ് മിഠായിക്കൊക്കെ കഴിക്കുമ്പോൾ വരുന്ന ഒരു ഫീലിംഗിൽ അതാണ് ഈ സംഭവം ഇത് ടോട്ടലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് അതായത് അത് കൂടെ ക്രാക്ക് മാറ്റുമെന്നോ അല്ലെങ്കിൽ അത് നമ്മുടെ സ്കിന്നിൽ ഇത് മാറ്റുമെന്നോ പറയാനുള്ള ആ ഒരു അത്രയും ഞാൻ യൂസ് ചെയ്തിട്ടില്ല പക്ഷെ അത്യാവശ്യം നല്ല ഒരു പിന്നെ ഈ ഒരു പ്രോഡക്റ്റിന് നമ്മൾ ക്രാക്ക് മാറ്റാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ വിൻഡിഗറിൽ മാറ്റുമെന്നോ പറയാനുള്ള ആ ഒരു ടൈം എനിക്ക് ആയിട്ടില്ല കാരണം അത്രയും ഞാനത് യൂസ് ചെയ്തിട്ടില്ല പക്ഷെ നല്ല റിവ്യൂ ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു മോഹയുടെ ബ്രാൻഡ് എനിക്ക് പൊതുവെ എനിക്ക് ഇഷ്ടമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മണം ഒക്കെ കൊള്ളാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കാം കേട്ടോ ഈവൻ ഹിമാലയയുടെയും നല്ലതാണ് ഫുഡ് ക്രീം അടിപൊളിയാണ് ഇനി അടുത്തത് ഏറ്റവും കുറഞ്ഞ കാശിനുള്ളതാണ് ഞാനിപ്പോൾ നോക്കിയിരിക്കുന്നത് അടുത്തത് നമുക്കൊരു ഹാൻഡ് ക്രീമാണ് ഇത് വന്നിട്ട് വാസലിൻ്റെയാണ് കേട്ടോ ഈ ഒരു ഹാൻഡ് ക്രീം കണ്ടോ
ഇത് ടു ഇൻ വൺ പ്രൊട്ടക്ഷൻ ആണ് അതായത് മോയ്സ്ചറൈസും ചെയ്യാം അതേസമയം നമുക്ക് ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വന്ന് ഇത് വെച്ചിട്ട് നമ്മളൊന്ന് ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇത് ചെയ്യുകയാണെങ്കിൽ അതൊരു സാനിറ്റൈസറും കൂടിയാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു ഹാൻഡ് ക്രീം ഒരുപാട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിപ്പിച്ചിപ്പാന്ന് ഇരിക്കില്ല എന്നാലും അത്യാവശ്യം നന്നായിട്ടൊരു ചെറിയൊരു മോയ്സ്ചർ ഫീലിങ്ങും ഒക്കെ നമുക്ക് തരുന്ന ഒരു ഹാൻഡ് ക്രീമാണിത് വാസലിൻ്റെ നിങ്ങൾക്കറിയാം വാസലിൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബ്രാൻഡ് കൂടിയാണ് കേട്ടോ ഇതും നീമും തുളസിയും ഉള്ളതൊക്കെയാണ് ഇതിനും നല്ല വിലക്കുറവാണ് എനിക്ക് തോന്നുന്നു എൺപതോ 90 രൂപ എന്തോ ആണെന്ന് തോന്നുന്നു ലിങ്കെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ കയ്യിലൊന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഗുണമുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഡ്രൈ ആവുന്നവർക്ക് ഡ്രൈ യൂസ് ചെയ്യുകയും ചെയ്യാം അതേസമയം ചെറിയൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രൊട്ടക്ഷനാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സാനിറ്റൈസർ യൂസ് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത് ബട്ട് ഒരു ആഡഡ് പ്രൊട്ടക്ഷനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൈ ഇങ്ങനെ ഇതിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡ്രൈനെസ്സും കൈൻ്റെ റിങ്കിളൊക്കെ വരുന്നത് ഇപ്പോൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് സോപ്പിട്ട് കൈ കഴുകുകയാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുകയാണ് അതിനുശേഷം നമ്മൾ ആ ഒരു വാഷ് ബേസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ജോലിക്കുന്നവരാണെങ്കിൽ ബാഗിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈവൻച്വലി ഒരു 2 to 3 months കൊണ്ട് ആ ഒരു ഡിഫറൻസ് ശരിക്കും നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ കൈ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യം ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് കാണിക്കാനുള്ളത് ഈ ഒരു ലിപ് മാസ്ക് ആണ് എൻ്റെ ഒരു ഫേവറേറ്റ് ലിപ് മാസ്കിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കൈൻഡ് ലിങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തോളൂ ഇത് ഞാൻ വീണ്ടും ഒരു ലിപ് മാസ്ക് വാങ്ങിച്ചതാണ് ഒന്ന് കമ്പാരിസൺ ചെയ്യാനും വേറൊരു മാസ്ക് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇത് ഇക്കായ് ഓർഗാനിക്കിൻ്റെ പിങ്ക് മീ എഗെയിൻ ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ് ഓക്കെ ഇത് ലിപ് ബാം അല്ല ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ് ഞാനിത് ഒരു 3-4 days ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് തുറന്ന് കാണിച്ചു തരാം വളരെ കുറച്ച് എടുത്താൽ മതി ഓക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് 3 days ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ 3 ഇത് കാണാം നിങ്ങൾക്ക് കണ്ടോ 3 ഇങ്ങനെ ഇത് കൊണ്ടെടുത്തത് ആകെ എനിക്കൊരു തോന്നിയത് ഇത് കുറച്ച് ഹൈജീനിക് അല്ലാന്ന് എനിക്ക് തോന്നി നമ്മളിങ്ങനെ കൈയിട്ടെടുക്കണ്ടേ അതുകൊണ്ടാണ് പിന്നെ ഇതൊരു പിങ്ക് നമുക്ക് ലിപ് ബാം ആയിട്ട് ഇട്ടിട്ട് നമുക്കൊരു പിങ്ക് കളർ കിട്ടുന്ന ലിപ് ബാം അങ്ങനെയൊന്നുമല്ല ഇതൊരു മാസ്ക് ആണ് അത് നമ്മൾ രാത്രി കിടക്കുമ്പോൾ കുറച്ച് ഇതെടുത്തിട്ട് നമ്മൾ ശരിക്കും ഒരു മാസ്ക് ഇടുന്ന പോലെ ഇട്ടതിന് ശേഷം രാവിലെ എഴുന്നേക്കാണെങ്കിൽ നമുക്ക് ആ ഒരു ഡെഡ് സ്കിൻ സെൽസൊക്കെ പോയിട്ട് ചുണ്ടിങ്ങനെ വീർത്തു പോലെ ഇരിക്കും ശരിക്കും അത് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് കമ്പയർ ടു അതർ പ്രോഡക്ട്സ് ഇച്ചിരി വില കൂടുതലാണ് പക്ഷേ എനിക്ക് ഈ പ്രോഡക്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ലാനേജിൻ്റെയാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ഇതായിട്ടുള്ളത് എനിക്ക് അതാണോ ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എനിക്ക് അത് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു പക്ഷേ ആ ഒരു പ്ലംപ്നെസ് അതായത് നമുക്ക് കിട്ടുന്ന ഒരു പ്ലംപ്നെസ് കുറച്ച് നേരം കൂടി അതായത് നമുക്കൊരു വൈകുന്നേരം വരെയൊക്കെ ആ ലിപ്സ് ഇങ്ങനെ ശരിക്കും ഒരു പ്രൊവൈഡഡ് നന്നായിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ കൂടി നന്നായിട്ട് കുറച്ചിങ്ങനെ ആ ലൈൻസ് ഒക്കെ മാറി കുറച്ചൊന്ന് നല്ല നിവർന്നിരിക്കാനായിട്ട് ശരിക്കും ഈ ഒരു ബാം എനിക്ക് ശരിക്കും നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ ഈവൻ എനിക്ക് ഒരുപാട് റിവ്യൂസും ഞാൻ കണ്ടപ്പോൾ അതെനിക്ക് ശരിക്കും ഓക്കെ എൻ്റെ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ആളുകളുണ്ട് പിന്നെ ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അത് എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല സോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നെഗറ്റീവ് റിവ്യൂസും എല്ലാ പ്രോഡക്ട്സിനും കാണാൻ പറ്റും പക്ഷേ മെജോറിറ്റി വർക്ക് ആയിട്ടുള്ള റിവ്യൂസ് ആണ് ഞാൻ കണ്ടത് ഓക്കെ സോ അപ്പോൾ ഇത്രയും പ്രോഡക്ട്സ് ആണ് നമുക്ക് ഒരു വീക്ക്ലി അല്ലെങ്കിൽ ഈവൻ ഞാൻ മറ്റേ ഹാൻഡ് ആൻഡ് ഫുഡ് ക്രീമും ലിപ് മാസ്കിൻ്റെയും അവരുടെ ഡെയിലി ബേസും നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു സാറ്റർഡേ സൺഡേ ഒക്കെ നമുക്കൊരു 10 minutes അല്ലെങ്കിൽ ഒരു 15 minutes നമുക്ക് നമ്മുടെ ബോഡീനെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ DIY ഒന്നും ചെയ്യാൻ സമയമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്ട്സ് ആണ് എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുക്കാം നിങ്ങളിപ്പോൾ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വാങ്ങിക്കണമെന്നില്ല ഒരു 2-3 months കൊണ്ടൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളൊന്ന് ബോഡി കെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഇവൻച്വലി നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ